ഹായ് ഹലോ എല്ലാവർക്കും, മലയാളി തരങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗവിക്കാണ്. പത്തനംതിട്ട ജില്ലയിലുള്ള ഗവിയിലേക്കാണ് ഇന്ന് പോകുന്നത്. മഴക്കാലത്ത് ഗവി കാണണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. അതിന്ന് സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗവിയിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഗവി വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളും ദൃശ്യങ്ങളും അടങ്ങിയൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോവാം. ഇതിപ്പോൾ ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വന്ന് നിന്നപ്പോഴാണ് ഇവിടെ പെൻ സ്റ്റോക്ക് പൈപ്പ് ഉപയോഗിക്കുന്നതാണിത്. ഇവിടുന്ന് അങ്ങ് തുടങ്ങിയേക്കാം എന്ന് കരുതി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. അങ്ങനെ നമ്മൾ ഗവിയിലേക്ക് എൻട്രി ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഡിക്ലറേഷൻ ഫോമൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെയാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളത് എഴുതാനുള്ള സ്ഥലത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന രണ്ടുപേര് അവിടെ നിന്ന് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗവിയിലേക്ക് പോകുന്നവർ ഇവിടെ വന്ന് ഡിക്ലറേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് തന്നെ ഫുഡ് മേടിച്ചിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചേച്ചിയാണ് ഇവിടെ ഫുഡിൻ്റെ ഒക്കെ പരിപാടി നടത്തുന്നത്. ഇതാണ് പാസ്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കുള്ള പാസ്സൊക്കെ എടുത്തിട്ട് ഫോറസ്റ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനിയൊരു 60 കിലോമീറ്റർ ഉണ്ട് ഗവിക്ക്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ മുകളിൽ പോയി നമ്മുടെ ഈ പാസ് കാണിക്കണം. പാസ് കാണിച്ചിട്ട് ഇനി നമ്മളകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി മുകളിലോട്ട് പോയി നോക്കിയിട്ട് അങ്ങനെ പാസും ലൈസൻസും ഇവിടെ കൊണ്ട് കാണിച്ചിട്ട് അകത്തോട്ട് വിടത്തുള്ളൂ. നമ്മൾ അതിനായിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് അവർ പാസ് അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ജസ്റ്റ് ക്രോസ് ചെയ്ത് വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇനി മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് കയറിയിട്ടുണ്ട്. മൂഴിയാർ ഡാമിൻ്റെ റിസർവോയറാണിത്. അപ്പോൾ ഇവിടുന്നാണ് ഇനി നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂഴിയാർ ഡാമിൻ്റെ കൂടെ ഇറങ്ങാൻ പറ്റും. പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. കാട്ടിലൂടെ കയറി കഴിയുമ്പോൾ ആദ്യം വരുന്ന ഒരു ആളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. മൂഴിയാർ ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് നമുക്ക് ഫുഡ് അഥവാ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ KCB ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാം. ഇതാണ് ആ സ്ഥലം. KSRTC ബസ്സൊക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്കിവിടുന്ന് പൊതിച്ചോറ് കിട്ടുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. പൊതിച്ചോറ് കിട്ടുവാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കിട്ടുവാ. ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് അവർ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് പോകാം.
നമ്മൾ കക്കി ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കക്കി ഡാം. അങ്ങനെ കക്കി ഡാമിൻ്റെ മുകളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഡാമിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവം കാണുന്നുണ്ട് അവിടെ താഴെയായിട്ട്. കൃഷിയാണോ എന്തോ അറിയില്ല. ഞങ്ങൾ മൂന്നാമത്തെ ഡാമിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവി ട്രിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനുള്ള ഈ ഡാമുകളുടെ കാഴ്ചകളാണ്. പിന്നെ ഗവി എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ്, അവിടെ വലിയ രീതിയിലുള്ള കാഴ്ചകളൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ ഒരു റൈഡാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പോൾ സമയം 2 മണിയാണ്. ഉച്ചയ്ക്കത്തെ ഫുഡ് ഞങ്ങൾ 3 പൊതി ഞങ്ങൾ മൂഴിയാറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ലൊക്കേഷൻ കിട്ടി. ഇതിവിടെ നമുക്ക് നാച്ചുറൽ നല്ല ശുദ്ധമായ വെള്ളം വരുന്നുണ്ട്. ഇതേ ഒരു കാട്ടുപന്നി കണ്ട് അവിടെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളമൊക്കെ ഉള്ളത് കാരണം ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോകാമല്ലോ. അങ്ങനെ 4-ാമത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് അവിടെ പോയി നമ്മുടെ പാസും ലൈസൻസും കാണിക്കണം, ഫോൺ നമ്പർ കൊടുക്കണം. അതെല്ലാ ചെക്ക് പോസ്റ്റിലും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ 4-ാമത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ കയറിയത് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇച്ചിരി ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ക്യാമറയ്ക്ക് സെപ്പറേറ്റ് ഒരു ഫീ ഉണ്ട്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു 35 രൂപ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്, കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി. ശരിക്കും നമ്മൾ ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഒരു മഴക്കാലത്ത് യാത്ര ചെയ്യണമെന്നാണ് പറയുന്നത്. ആ മഴക്കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കോടയുള്ള സ്ഥലങ്ങളും നല്ല പ്രകൃതി രമണീയത കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് എന്തൊരു നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഈ വരുന്ന വഴിക്കൊക്കെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ആരും മേടിച്ചിട്ടില്ലെങ്കിൽ ഈ 4-ാമത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വണ്ടി നമുക്ക് ക്യാൻറ്റീൻ്റെ അവിടെ നിർത്തിയിട്ട് ഫുഡ് വാങ്ങിക്കുക, അല്ല അവിടെ നിന്ന് കഴിക്കുക തന്നെ ചെയ്യാം. ഗവിക്ക് ഇനിയും 10 കിലോമീറ്ററോടെ ഉള്ളു. ഞങ്ങളപ്പം ഏകദേശം ഒരു 61 കിലോമീറ്ററാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഗവിക്കായിട്ട് ഉള്ള ദൂരം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം 51 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇനി ഒരു 10 കിലോമീറ്ററോടെ ഉള്ളു ഗവിക്ക്. അപ്പോൾ നമ്മളിനി ഗവിയിലേക്കാണ്. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗവിയാണ്. ഗവിയിലേക്ക് പോകാൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിനായിട്ട് വന്നത്. നമ്മൾ കയറി ചെക്ക് പോസ്റ്റിൻ്റെ പേര് എന്തായിരുന്നു? നമ്മൾ കയറിയ ചെക്ക് പോസ്റ്റിൻ്റെ പേര് അല്ല ആദ്യം കയറി ആങ്ങമൂഴി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ കയറിയത്. നമ്മളിനി തിരിച്ചിറങ്ങുന്നത് വണ്ടിപ്പെരിയാറാണ്. അപ്പോൾ ആ ഒരു ദൂരത്തിലുള്ള ഈ ഫോറസ്റ്റിലൂടെയുള്ള ഒരു ഡ്രൈവാണ് ഈ ഒരു ഗവി ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പമ്പ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് പമ്പ ഡാം. ഇവിടെയും വീഡിയോ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. ഡാമിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാം. ഈ പമ്പ ഡാം മുകളിലൂടെ അല്ല നമ്മൾ പോകുന്നത്. പമ്പ ഡാം വേറൊരു സൈഡിലോട്ട് കയറി അകത്തായിട്ട് നമുക്ക് റോഡിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ പക്ഷെ അങ്ങോട്ട് നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അത്രയ്ക്ക് കയറിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര മുന്നോട്ടേക്ക് തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മഴ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, ആ മഴയൊക്കെ മാറി നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ക്യാമറയിൽ ഈ കോടമഞ്ഞിൻ്റെ അത്രയും ഒരു ഭംഗി ഇതിനകത്ത് കിട്ടുന്നില്ല. ശരിക്കും ഈ ഒരു ഡ്രൈവ് നിങ്ങൾ നേരിട്ട് ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കേണ്ടതാണ്, കാരണം അത്രയും മികച്ച ഒരു ഡ്രൈവാണ് ഈ കാട്ടിനുള്ളിലൂടെ നമുക്ക് ഈ ഒരു ഗവി ട്രിപ്പ് നൽകുന്നത്. ഞങ്ങൾ നേരത്തെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, കാരണം കടന്തലിൻ്റെ ചെറിയ ആക്രമണം പോലെ കടന്നൽ 2-3 കടന്തൽ അവിടെ ഇങ്ങനെ പറന്ന് നടപ്പുണ്ടായിരുന്നു.
അപ്പോൾ കൂടുതൽ കടന്നലിനെ ആ കടന്നലുകൾ പോയി വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടുന്ന് വിട്ട് അടുത്തൊരു പുതിയ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി. അടുത്ത ലൊക്കേഷനിൽ വണ്ടി ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചത് നമ്മുടെ അബിയും ശ്രീരാജുടെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്ന് പൊതിച്ചോറും മൂന്ന് സിംഗിൾ ഓംലെറ്റുമാണ് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ പൊതിച്ചോറ് പൊതി തുറന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. ഈ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു വൈബിൾ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ ആ സുഖം ഞങ്ങൾ ആ സുഖം കിട്ടുമെന്ന് നോക്കട്ടെ കഴിച്ചിട്ട്. അല്ല, പൊതിച്ചോറ് തീറ്റി ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? കൊള്ളാം, അടിപൊളിയാണ്. ഞങ്ങളിത് കെ എസ് ഇ ബിയുടെ ക്യാൻറ്റീനിൽ നിന്നാണ് വാങ്ങിച്ചത്. അത്ര മോശമല്ലാത്ത നല്ലൊരു ഊണാണ്. അങ്ങനെ നമ്മൾ ഗവി എന്ന മനോഹരമായ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, മയിൽ നിൽക്കുന്നു. മയിൽ ഇതാണ് ഗവി. നമ്മൾ ഗവി എന്ന് ഉദ്ദേശിച്ച് വരുമ്പോൾ ശരിക്കും ഗവിയിലായിട്ട് കാണാനായിട്ടൊന്നുമില്ല. ഇതാണ് ഗവിയിലെ ആ ഒരു വലിയ ടൗൺ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി മുകളിലോട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡാമൊക്കെ ഉണ്ട്, കുറച്ച് വ്യൂ പോയിൻ്റും ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ഗവി എന്നും പറഞ്ഞാൽ ആ സിനിമയെ കണ്ടതൊന്നും ഗവി അല്ല, ഓർഡിനറി സിനിമ. 2012 ഇറങ്ങിയ ഓർഡിനറി സിനിമയ്ക്ക് ശേഷമാണല്ലോ ഈ ഗവി എന്ന് പറഞ്ഞ സ്ഥലം ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഗവിയിൽ കാണാനായിട്ട് ഗവി എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റും ഉണ്ട്. ബാക്കിയെല്ലാം ഈ ഫോറസ്റ്റിലുള്ള ഡ്രൈവാണ്. അതൊരു ഒന്നൊന്നര ഫീല് തന്നെയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിതുവഴി സഞ്ചരിച്ച് വരുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഗവിയുടെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് പക്ഷേ കാണാനായിട്ടാണ്. നല്ല പുറയിലൊക്കെ നല്ല കോട ഇറങ്ങി അടിപൊളിയായിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അട്ടയുടെ ശല്യമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പത്തനംതിട്ടയ്ക്കുള്ള ബസ്സാണ്, 3 മണിക്ക് വരുന്ന ബസ്. 10 മിനിറ്റ് ലേറ്റാണെങ്കിലും കാട്ടിക്കൂടുള്ള യാത്രയല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൗൺ വിട്ടിട്ട് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് ഗവി എക്കോ ടൂറിസം. ഇവിടെ കുറേ ടൂറിസത്തിൻ്റെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ അത് കയറാൻ പറ്റുള്ളൂ എന്നാണ് കേട്ടത്. നമ്മളതിൻ്റെ ഒരു എൻക്വയറിക്കായിട്ട് പോവുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ. ഇവിടെ കാണുന്നതാണ് ഗവി ഡാം. അവിടെ കാണുന്ന ഗവി ഡാമാണ് അടിപൊളി. വണ്ടർലയിൽ പോയി നിന്നൊരു ഫീല്. അവിടുത്തെ എൻട്രൻസിൽ കയറുമ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള അവിടുത്തെ ഓഫീസാണ്. ഇതാണ് ഗവി ഡാം. ഇത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരുന്നവർക്കുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു ഡേ പ്രോഗ്രാമിന് 1653 രൂപ ഒരാൾക്ക് ആവും. പിന്നെ സ്റ്റേ പ്രോഗ്രാമുണ്ട്, അത് പല രീതിയിലുള്ള സ്റ്റേ പ്രോഗ്രാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുക്കിംഗ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്.
പതിനെട്ട് കിലോമീറ്ററുടെ ഉള്ളു ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഈ പതിനെട്ട് കിലോമീറ്ററുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കഴിയും, നമ്മൾ പിന്നെ നോർമലുള്ള സ്ഥലം പോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറും. ഇപ്പം നമ്മൾ ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടൊരു മൗണ്ടൈൻ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കണ്ട് വണ്ടി നിർത്തിയതാണ്. നല്ല കിടുക്കൻ വ്യൂ ആണ് കേട്ടോ, അങ്ങെല്ലാം കോടയൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ മലയുടെ മുകളിയല്ലേ നമ്മുടെ അഭിമന്യുവിന് ഇത്, ആ മലയുടെ മുകളിലൊരു വീട് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്, അവൻ്റെ ആഗ്രഹമാണ്. നടക്കട്ടെ അല്ലേടാ, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഈ സ്ഥലം കണ്ടിട്ട്? ഇവിടെ നോക്കി പറഞ്ഞു, ഇവിടെ നോക്കി പറഞ്ഞു. എനിക്ക് എന്നെ കൂടുതൽ ശ്രീരാജനെ പറയാൻ പറ്റുള്ളൂ. ശ്രീരാജാണ് ഞങ്ങളെ ഈ സ്ഥലം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. ശ്രീരാജാണ്, ശ്രീരാജ് നേരത്തെ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച. പെട്ടെന്ന് സൂര്യപ്രകാശം കൂടി. ആയിരത്തി അറുന്നൂറ്റമ്പത്തി മൂന്ന് രൂപയുടെ പാക്കേജിൽ ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിങ്ങിന് നമ്മൾ അവിടെ നിന്നാണ്, അവിടെ ഒരു ഡാമിൻ്റെ ഗവി ഡാമിൻ്റെ ഒരു ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിന്നാണ് അവർ തുടങ്ങുന്നത്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആ കാണുന്ന മലയുടെ മുകളിലൂടെ നടന്ന് അങ്ങ് വരെ കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു പാക്കേജിൽ ട്രക്കിംഗ് ഉള്ളത് അടിപൊളിയാണ്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അതൊരു ഒരു വെറൈറ്റി അനുഭവം തരുന്ന ഒരു ട്രക്കിങ് തന്നെയായിരിക്കും. ഇവിടെ ഒരു പശു വന്ന് ഇപ്പോൾ ഉണ്ട്. പശുവിനെ കണ്ടിരുത്തം പേടിച്ച് വണ്ടിക്കകത്ത് കയറിയിരിപ്പുണ്ട്. പശുവിനെ ഇങ്ങനെ പേടിക്കാതറാ, മണിയുള്ള പശുവാണ്, കുത്തത്തില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കലിപ്പനാണ് കലിപ്പൻ. അങ്ങനെ ഞങ്ങള് താഴെ നിന്ന് മല കയറി മോളി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഈ നമ്മൾ അവിടെ നിന്ന് കണ്ട അതേപോലുള്ള കാഴ്ചകൾ തന്നെയുള്ളൂ. അതിൻ്റെ അപ്പുറം ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വന്ന വഴി തിരിച്ചിറങ്ങാനുള്ള പ്ലാനിൽ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തത് അങ്ങ് ആ കാണുന്ന റോഡിൻ്റെ വളവ് വെച്ചാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഈ മല ഭയങ്കര ഉയരത്തിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് കയറിയേക്കാം എന്നുള്ള പ്ലാനിൽ ഒന്ന് കയറിയതാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് കോട അടിക്കുന്നുണ്ടോ? അപ്പോൾ ഞാനും സിപ്പിയും കൂടെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടേ വന്നുള്ളൂ, ശ്രീരാജ് വന്നില്ല. ശ്രീരാജിന് ഇങ്ങനെയുള്ള മലകൾ കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ്. ചെറിയ മടിയുടെ അസുഖമുള്ളത് കാരണം അവൻ വന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുകൂടാണ് ഈ മലയുടെ മുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ എല്ലാം നല്ല അട്ടയുടെ ശല്യമുണ്ട്. പിന്നെ സാനിറ്റൈസറുമായിട്ടാണ് വന്നേക്കുന്നത്. അട്ട പിടിക്കുമ്പോൾ തന്നെ സാനിറ്റൈസർ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഇളകി പൊക്കോളും, അല്ലെങ്കിൽ അത് നമ്മുടെ കാലയിലൊക്കെ കയറി ചോര പിടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അറിയത്തുമില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ അവിടെ കിടപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് ആ റോഡ് കാണാൻ പറ്റുമായിരിക്കുമല്ലോ, അതേ അങ്ങനെ ഇങ്ങനെ വളഞ്ഞു വരുന്നത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ അവിടെ നേരത്തെ അവിടെ നിന്നപ്പോൾ ആ മലയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ കോട കാരണം മൂടിക്കിടക്കുകയാണ്. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നത്. നല്ല തണുപ്പുണ്ട്, പൊളി. വരുന്ന വഴിക്കെല്ലാം ആനപ്പിണ്ണും ഉണ്ടായിരുന്നു, പക്ഷേ ഒരാനയെ പോലും ഞങ്ങൾ കണ്ടില്ല. അതിൻ്റെ ഒരു ദുഃഖം നമ്മുടെ ശ്രീരാജ് നമ്മുടെ ഡ്രൈവറിൻ്റെ മുഖത്ത് കാണാനുണ്ട്. അവൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ ആനയെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് അവൻ ഈ ട്രിപ്പ് സംഘടിപ്പിച്ചതും ഞങ്ങളെ ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നതും. നിർഭാഗ്യവശാൽ അവൻ ആനപ്പിണ്ണം മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ. എന്തായാലും ഇനിയും ആനയെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കാട്ടിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വളവും നല്ല കോട മഞ്ഞും തണുത്ത കാറ്റും, ഒരു കട്ടനൊക്കെ ഇവിടെ നിന്ന് കുടിച്ചാണ്ടല്ലോ, പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും അല്ല ശ്രീരാജേ? ആ തീർച്ചയായിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ഇല്ലാത്തതിനാൽ ഞങ്ങൾ റിവേഴ്സ് എടുത്ത് കൊടുത്ത് സൈഡ് ഒതുക്കിയതാണ്. വീണ്ടും അടുത്ത വണ്ടി, അതും കറുത്ത വണ്ടി, ഞങ്ങളെ വീണ്ടും റിവേഴ്സ് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ റിവേഴ്സിൻ്റെ ആശാനാണ്. ഇനി ഇവൻ്റെ ആ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയവരാണോ എന്നറിയില്ല. മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ വീണ്ടും പുറകോട്ട് വന്നത്. പോട്ടെ 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 പോട്ടെ, നേരെ ആക്കിയോ, ജസ്റ്റ് മിസ്സില് ഞങ്ങൾ പാസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പാസ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്ത ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റും കടന്ന് ഞങ്ങൾ ഇത് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ അരുവി കാടിനകത്തുള്ള, ഇതൊരു ചെറിയ ആദിവാസി ഊരാന്ന് തോന്നുന്നു, ആൾത്താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. ആ വെള്ളച്ചാട്ടം ഇവിടെ കുറച്ചുകൂടെ ശക്തിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേ ആ പാലത്തിൻ്റെ മുകളിലേക്ക് വന്നതാണ്. എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കാടിൻ്റെ ലാസ്റ്റ്. ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് ഈ ചെക്ക് പോസ്റ്റോടുകൂടി ഇനി നമ്മൾ കാട് വിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ വിട്ട് നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയായിട്ടുണ്ട്. കോടമഞ്ഞിൽ പുതച്ച് കിടക്കുകയാണ്, രക്ഷയില്ലാത്ത കോടയാട്ടോ. വണ്ടികൾ വരുന്നൊന്നും കാണാൻ പോലും പറ്റുന്നില്ല, അതുപോലെ കോടയവിടെ. ഞങ്ങളെ അവർക്ക് കാണാൻ പറ്റുമെന്ന് മാറി നടക്കാം. മോനെ പോളി വൈബ്.
നല്ല കിടുക്കൻ കോള. ഞങ്ങൾ ഈ കോടമഞ്ഞ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ്. ശരിക്കും ഞങ്ങൾ ഗവിയിൽ നിന്ന് ഇറങ്ങി വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ട് കുട്ടിക്കാനം ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കണ്ടതാണ് ഈ കാഴ്ചകൾ. ഇവിടെ ഫുള്ള് കോടയിൽ മൂടിക്കിടക്കുകയാണ്. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോട മൂടിക്കിടക്കുകയാണ്. ഭയങ്കര കോട. അപ്പം ഞങ്ങൾ ഗവി പോയിട്ട് ഗവിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കണ്ട് കുട്ടിക്കാനം ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു ലൊക്കേഷൻ നോക്കി നടന്നു വരികയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടത്. ഒരു രക്ഷയില്ലാത്ത കോടയാണ്, ഭയങ്കര കോടയവിടെ, കോടയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ തന്നെ നമ്മുടെ വീഡിയോ എൻ്റെ ചെയ്തേക്കാമെന്ന് കരുതി വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഒരു ട്രിപ്പെന്ന് പറയുന്നത്. കാരണം കാട്ടിലൂടെ അത്രയും ദൂരം ഉൾക്കാട്ടിലൂടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടായിരുന്നു. മൃഗങ്ങളൊന്നും കണ്ടില്ല, കുറച്ച് കാട്ടുപന്നിയും മയിലിനെയൊക്കെയാണ് കണ്ടത്, അല്ല വേറെ ഒന്നിനും കണ്ടിട്ടില്ല. എങ്കിലും ആ ഒരു റൈഡ് ഒരു രക്ഷയില്ലാത്ത അനുഭൂതിയായിരുന്നു. പ്രത്യേകിച്ചും മഴക്കാലത്ത് ഗവിയിലേക്കുള്ള ഒരു യാത്ര, അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചുതരാം. ഫുള്ള് കോടം മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് ഈ വീഡിയോ എൻഡ് ചെയ്തേക്കാന്ന് കരുതി ഷൂട്ട് ചെയ്തതാണ്. ഇത് അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി വരുന്ന നോക്കി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും അടുത്ത പുതിയൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.